2001 ഇഷ്ടത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇഷ്ടം നേടി പിന്നീട് നന്ദനത്തിലെ ബാലാമണിയായി വന്ന് പിന്നീട് ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ ഇപ്പോൾ ദാ ഏറ്റവും ഒടുവിൽ ഒരുത്തിയും ജാനകി ജാനയിലൂടെയും മലയാളികളുടെ മനസ്സിൽ സജീവ സാന്നിധ്യമായി നിൽക്കുന്ന നവ്യ നായർ നവ്യ നായരെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മാത്രമല്ല സാമൂഹിക വിഷയങ്ങളിലൊക്കെ അതിശക്തമായി തന്നെ നിലപാട് പറയുന്ന ഒരു താരം കൂടിയാണ് നവ്യ നായർ ഇപ്പോൾ ദാ നവ്യ നായർ രാഷ്ട്രീയ ചർച്ചകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് मुख्यमंत्री പിണറായി വിജയനുമായുള്ള നവ്യ നായരുടെ അഭിമുഖം കേരളത്തിലെ സോഷ്യൽ മീഡിയ സജീവമായി ഏറ്റെടുക്കുകയും അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ നിരവധി പേർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു കൊച്ചിയിൽ നടന്ന യുവം പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ യുവാക്കളോടൊപ്പം വേദി പങ്കിട്ടപ്പോൾ സിനിമാ മേഖലയിലെ പ്രമുഖരുടെ കൂട്ടത്തിൽ ഉണ്ണി മുകുന്ദനും അപർണ ബാലമുരളിയും നവ്യ നായരും വന്നതും പ്രധാനമന്ത്രിക്കൊപ്പം ചിത്രം പങ്കുവച്ചതും പ്രധാനമന്ത്രിയോട് സംസാരിച്ചതും ഒക്കെ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ഏറ്റെടുത്തിരുന്നു ഇതിന് പിന്നാലെ അപർണ ബാലമുരളിക്കും നവ്യ നായർക്കും ഉണ്ണി മുകുന്ദനും നേരെയൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ സൈബർ ആക്രമണങ്ങളും ഉണ്ടായിരുന്നു ഒരുപാട് അനുകൂലിച്ച് രംഗത്ത് വന്നപ്പോൾ നിരവധി പേർ വിമർശിച്ചുകൊണ്ടും രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ ദാ ഫേസ്ബുക്കിലെ ചില കുറിപ്പുകൾ സജീവ ചർച്ചയാവുകയാണ് അത്തരത്തിൽ ചർച്ചയായ ഒരു കുറിപ്പാണിത് ആ കുറിപ്പ് ഇങ്ങനെയാണ് നവ്യ നായർ രാഷ്ട്രീയപരമായി കമ്മ്യൂണിസ്റ്റുകാരിയും നിരവധി വേദികളിൽ തന്റെ നൃത്താവിഷ്കാരങ്ങൾ അവതരിപ്പിച്ച് പേരെടുത്ത നർത്തകിയും കേരള സംസ്ഥാനം അവാർഡ് നൽകി ആദരിച്ച അഭിനേത്രിയും ഒക്കെയായി പൊതുരംഗത്ത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി നിറഞ്ഞു നിൽക്കുന്നയാളാണ് അഭിനേത്രി എന്ന നിലയിൽ അവർക്ക് ഏറ്റവും പ്രേക്ഷക ശ്രദ്ധ നൽകിയ വേഷമാണ് നന്ദനത്തിലെ കൃഷ്ണഭക്തയായ ബാലാമണി 20 കൊല്ലങ്ങൾക്ക് ശേഷം ഉടുപ്പി കൃഷ്ണന്റെ മുന്നിൽ ബാലാമണി നിൽക്കുമ്പോൾ അതിവേഗം ഇസ്ലാമികവൽക്കരിക്കപ്പെടാൻ വെമ്പി നിൽക്കുന്ന ഒരു കേരളം കാത്തിരിക്കുന്ന സൈബർ മാലിന്യങ്ങൾ അവരുടെ കൃഷ്ണഭക്തിയെ ചോദ്യം ചെയ്യുകയാണ് കാലങ്ങളായി അമ്പലത്തിൽ പോകുന്നവനും കുറു തൊടുന്നവനും ചരട് കെട്ടുന്നവനും ഭക്തിഗാനം റിംഗ്ടോണായി ഇടുന്നവനും ഇന്ത്യൻ സൈനികനും സൈന്യത്തെ പിന്തുണയ്ക്കുന്നവനും ഭാരതീയത പറയുന്ന ക്രിസ്ത്യാനി മുതൽ ഫ്രീ മാർക്കറ്റിന് വേണ്ടി വാദിക്കുന്ന സോഷ്യലിസ്റ്റ് അന്ധവിശ്വാസത്തെ തള്ളിപ്പറയുന്ന ഫ്രീ തിങ്കർ വരെ സംഘി ചാപ്പയടിച്ച് വലിയൊരു സംഘി സ്പെക്ട്രത്തിന്റെ ഭാഗമായി തീർന്ന കാലമാണിത് കഴിഞ്ഞ വർഷങ്ങളിൽ പറഞ്ഞു പോകുന്നതിൽ ഒരു വരിയും മാറ്റി എഴുതാനില്ല സംഘം ഒരിക്കലും അവരുടെ ലക്ഷ്യമല്ല മുന്നിലെ തടസ്സമാണ് ആ ഇടത് ഇസ്ലാമിസ്റ്റ് അച്ചുതണ്ടിന്റെ അജണ്ടകളെ പ്രൊപ്പഗണ്ടകളെ ഒരു കാലത്തും ഈ മണ്ണിൽ വേരുറപ്പിക്കാൻ സാധിക്കാത്ത തരത്തിൽ തകർക്കുന്ന പ്രതിരോധമാണിത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് ഏതായാലും നവ്യ നായർ ഉടുപ്പിൽ നിൽക്കുന്ന ചിത്രം പങ്കുവച്ചുകൊണ്ട് ആ ചിത്രത്തിന് താഴെ നവ്യ നായർക്ക് നേരെ ഉയർന്നു വന്നിരിക്കുന്ന സോഷ്യൽ മീഡിയ വിമർശനങ്ങളെയും പോസ്റ്റിൽ പങ്കുവച്ചിട്ടുണ്ട് ഒരു കമന്റ് ഇങ്ങനെയാണ് സാരിയിൽ ചാണകം മണക്കുന്നുണ്ടല്ലോ അവാർഡുകൾക്ക് വേണ്ടി ഏത് ചാണകക്കുഴിയിലും ചാടാൻ ഞാൻ തയ്യാറാണ് എന്ന് നവ്യ ചാണകക്കുഴി എന്ന നല്ലൊരു നടിയായിരുന്നു ചാണകക്കുഴിയിൽ വീണല്ലോ എന്ന് മറ്റൊരു കമന്റ് ചാണകമാത എന്ന് മറ്റൊരു കമന്റ് ആത്മീയ ലോകത്തിലേക്ക് ഷൂ എല്ലാം മായ എംഎൽഎ സീറ്റ് ശ്രമിക്കുവാണേ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു കമന്റ് സിനിമയിൽ സജീവമായി നിൽക്കുന്ന നൃത്തമേഖലയിൽ തന്റേതായ മികവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുവനടി യുവതാരത്തെയാണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ചിലർ കടന്നാക്രമിക്കുന്നത് എംഎൽഎ സീറ്റിന് ശ്രമിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരുപക്ഷെ സജീവമായി ചിന്തിക്കാത്ത നവ്യയ്ക്ക് നേരെ ഒരുപാട് ആരോപണങ്ങൾ വരെ ഇക്കൂട്ടർ ചൊരിയുകയാണ് എന്നാണ് പോസ്റ്റിലൂടെ നവ്യയെ അനുകൂലിച്ചുകൊണ്ട് പിന്തുണച്ചുകൊണ്ട് നിരവധി പേർ പങ്കുവെക്കുന്നത് അങ്ങനെ സോഷ്യൽ മീഡിയയിലെ വിമർശകർ നവ്യ നായരെ എംഎൽഎ തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാനും ഇറക്കി ബിജെപിയുമാക്കി സംഘിയുമാക്കി അങ്ങനെ ഇനി എന്തൊക്കെ സോഷ്യൽ മീഡിയ ലോകത്ത് കാണണമെന്ന ചോദ്യവുമായി നിരവധി പേർ രംഗത്ത് വരികയാണ് ന്യൂസ് ഡെസ്ക് ലെമൺ ന്യൂസ്